ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന മുടികൾ കണ്ടിന്യൂ ചെയ്യുകയാണ് സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അൺഎക്സ്പെയ്ഡ് ഇൻകം ഡിപ്രീസിയേഷൻ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ബാഡ് റിക്കവേർഡ് അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ സോ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്നാണ് അഡ്ജസ്റ്റ്മെന്റിന്റെ പേര് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ഹെഡിങ് ഇതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് സി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം ആരാണ് ഡെറ്റർ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെറ്റേഴ്സ് ഓക്കെ സോ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് നമുക്ക് പൈസ തരാനുള്ളവരെയാണ് സി നമുക്ക് പൈസ തരാനുള്ളവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട സാഹചര്യം എപ്പോഴാണെന്ന് ചോദിച്ചാൽ സി എനിക്കിപ്പോൾ ഒരു അൻപതിനായിരം രൂപ ഒരാൾ തരാനുണ്ട് ഈ അൻപതിനായിരം രൂപ ഞാൻ പറഞ്ഞ ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് മുൻപോ കൃത്യമായിട്ട് പൈസ കൊണ്ട് തരുമ്പോൾ നോർമലി നമ്മൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് ഓക്കെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പ്രോംറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും ഒരു ആയിരം രൂപ കുറച്ച് മതി ഇപ്പോൾ അൻപതിനായിരം രൂപ അടുത്ത മാസം പതിനഞ്ചാം തീയതി തന്നാൽ മതി എന്നും പറഞ്ഞാണ് ഞാൻ കൊടുത്തത് ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ അടുത്ത മാസം പതിനഞ്ചാം തീയതി എനിക്ക് എൻ്റെ അമ്പതിനായിരം രൂപ നീ തിരിച്ച് തരണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുള്ളിക്കാരൻ പത്താം തീയതി ആയപ്പോൾ തന്നെ കൃത്യമായിട്ട് പൈസ കൊണ്ട് തന്നു കൃത്യമായിട്ട് പത്താം തീയതി അതായത് ഞാൻ പറഞ്ഞതിനേക്കാളും നേരത്തെ എനിക്ക് പൈസ കിട്ടി അപ്പോൾ ഞാൻ പറയണം ആ ഒരു സന്തോഷത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടി നാളെ കാലത്ത് വരെയൊക്കെ കാണേണ്ടവരല്ലേ അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയും ആ എന്തായാലും നേരത്തെ കൊണ്ട് തന്നേ നീ അഞ്ഞൂറ് കുറച്ച് തന്നാൽ മതി ഞാൻ നാൽപ്പത്തൊമ്പതായിരത്തി അഞ്ഞൂറ് രൂപയെ വാങ്ങുന്നുള്ളൂ ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് ഡെറ്റേഴ്സിന് നമ്മൾ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്ന ഡെ ഡെറ്റേഴ്സിന് അതായത് ചോ സമയത്തൊന്നും തരാത്തവർക്കല്ല ഞാൻ പതിനഞ്ചാം തീയതി തരണമെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത വർഷമാണ് കൊണ്ട് തരുന്നതെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കത്തില്ല കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഡേറ്റിലോ അതിന് മുൻപോ കറക്റ്റായിട്ട് പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഡെറ്റേഴ്സിന് ബിസിനസ്സുകാർ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നാലോ അതായത് അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നാലോ എന്ന് കരുതി നമ്മളിപ്പോഴേ ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് മാറ്റിവെക്കും നമ്മുടെ എല്ലാം ഡെറ്റ് ഉണ്ടായാലോ എന്ന് പേടിച്ച് പ്രൊവിഷൻ മാറ്റി വെച്ച പോലെ ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്ത വർഷം കുറേ പേര് പൈസ തരാനുണ്ട് നമ്മൾ പറയുക ഈ വർഷം നിന്ന് പറയുവാണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ നിന്നിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് അടുത്ത വർഷം കുറേ പൈസ നമുക്ക് കൃത്യമായിട്ട് കിട്ടാനുണ്ട് അവരെല്ലാം കറക്റ്റ് സമയത്താണ് തരുന്നതെങ്കിൽ നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ വേണം സോ നമുക്ക് കുറച്ച് എമൗണ്ട് ഇപ്പോഴേ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് മാറ്റാം അതാണ് കോൺസെപ്റ്റ് ഓക്കെ അപ്പം ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വന്നാൽ അതിനു വേണ്ടി ഇപ്പോഴേ പണം കരുതി വയ്ക്കുന്നു ആ നഷ്ടം ഇപ്പോഴേ നമ്മൾ എഴുതി മാറ്റി വെക്കുന്നു അതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് നോർമലി ഇത് ഡെറ്റേഴ്സിൻ്റെ ഒരു ആയിട്ടായിരിക്കും പറയുന്നത് ഡെറ്റേഴ്സിൻ്റെ രണ്ട് ശതമാനം അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ ഒരു ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുക അങ്ങനെ നോർമലി ഡെറ്റേഴ്സിൻ്റെ ആയിട്ടാണ് പറയുന്നത് ഓക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കും കൊടുക്കും രണ്ടു മൂന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ പ്രോംറ്റ് പേയ്മെൻറ്റ് നടത്തുന്നവർക്കെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കൂ അതും ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കൂ അതുകൊണ്ട് തന്നെ ഡെറ്റേഴ്സിൻ്റെ രണ്ട് ശതമാനമോ ഒരു ശതമാനമോ മൂന്ന് ശതമാനമോ കാണാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഡെറ്റേഴ്സിൽ നിന്നും എന്തൊക്കെയാണോ കുറയ്ക്കേണ്ടത് അതായത് ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും കുറച്ചതിന് ശേഷമുള്ള ഡെറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജെ ഡിസ്കൗണ്ട് കാൽക്കുലേഷനിൽ എടുക്കാവൂ ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത് ഡെറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് എന്ത് ഈ ഡിസ്കൗണ്ട് മാറ്റുന്നത് പക്ഷേ നിങ്ങൾ ഡെറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് കാണുമ്പോൾ ഡെറ്റേഴ്സിൽ നിന്നും ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും കുറച്ചതിന് ശേഷമുള്ള ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എടുക്കാവൂ അതായത് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ ഞാൻ ബാഡ് ഡെറ്റ് പഠിപ്പിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത് ബാഡ് ഡെറ്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് തന്നിരുന്നാൽ നിങ്ങൾ പി ആൻഡൽ അക്കൗണ്ടിൽ മാത്രം എടുത്താൽ മതി ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിന് പുറത്താണെങ്കിൽ അത് പി ആൻഡിൽ ഡെബിറ്റും ചെയ്യണം ഡെറ്റേഴ്സിന്ന് കുറയ്ക്കുകയും വേണം അപ്പം ഡെറ്റേഴ്സിന്ന് ഒരു ബാഡ് ഡെറ്റ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് പ്രൊവിഷൻ ഞാൻ പറഞ്ഞു പ്രൊവിഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഈ ബാഡ് ഡെറ്റ് കുറച്ചതിന് ശേഷമാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന ക്ലാസ്സുകൾ കേട്ടില്ലേ അതിലെന്താ പറഞ്ഞത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഡെറ്റേഴ്സിന്ന് ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡെറ്റ് കുറച്ചതിന് ശേഷമുള്ള ഡെറ്റേഴ്സിന്നാണ് ഇവിടെ ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന ഈ ടോപ്പിക്കിൽ ഞാൻ പറയുന്നു ഇവിടെ ഈ പ്രൊവിഷൻ കണ്ടുപിടിക്കുന്നത് ഡെറ്റേഴ്സിന്ന് ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റും കുറയണം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിൻ്റെ എമൗണ്ടും കുറയണം ആ രണ്ട് എമൗണ്ടും കുറഞ്ഞതിന് ശേഷമുള്ള ഡെറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഈ കണ്ടുപിടിക്കേണ്ടത് ഇത് വളരെ കെയർഫുൾ ആകണം അങ്ങനെ പ്രൊവിഷൻ കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ഈ എമൗണ്ട് ഡെറ്റേഴ്സിന്ന് കുറയ്ക്കുക ഇതാണ് റൂള് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നിട്ട് ഡെറ്റേഴ്സ് ഇന്ന് കുറയ്ക്കണം ഓക്കെ സോ ഇതാണ് നമ്മുടെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാൽക്കുലേഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത് ഡെറ്റേഴ്സിൽ നിന്നും നിങ്ങൾ പറയുന്ന ഫർദർ ബാഡ് ഡെറ്റും കുറയ്ക്കണം ന്യൂ പ്രൊവിഷനും കുറയ്ക്കണം ആ വാക്കൊക്കെയാണ് സാറിന് ഉപയോഗിച്ച് ശീലിക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഡെറ്റേഴ്സ് ഇന്ന് ഫെർദർ ബാഡറ്റും കുറയണം ന്യൂ പ്രൊവിഷനും കുറയണം ഈ അതിന് ശേഷമുള്ള ഡെറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണാവൂ കാര്യം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സി തിരിച്ച് കിട്ടില്ലെന്ന് ഉറപ്പുള്ളതിന് ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കില്ല മറ്റൊന്ന് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് അതല്ലേ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അതിനൊന്നും നമ്മൾ ഡിസ്കൗണ്ട് വെക്കേണ്ട ഗുഡ് ഡെറ്റിന് മാത്രം ഡിസ്കൗണ്ട് വെച്ചാൽ മതി ഗുഡ് ഡെറ്റ് അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റും ന്യൂ പ്രൊവിഷനും കുറച്ചതിന് ശേഷമുള്ള ഡെറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് ഈ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാണാൻ എടുക്കാവൂ എടുക്കാവൂ ഓക്കെ സോ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നമ്മുടെ ആ ബാഡ് ഡെറ്റ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ പഠിച്ചു വരേണ്ടതാണ് കണ്ടിന്യൂഷനാണ് അതായത് ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് പുറത്ത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് പുറത്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പഠിക്കേണ്ട ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഓക്കെ ക്ലിയർ ആയല്ലോ പറഞ്ഞതൊക്കെ ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം ഒരു പ്രോബ്ലം കാണിച്ചു തരാം ആ പ്രോബ്ലത്തിൽ ഞാൻ ഈ ഒരു പോയിന്റ് മാത്രമേ നോട്ട് ചെയ്യുന്നുള്ളൂ നമുക്ക് ബാഡ് ഡെറ്റ് തൊട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ ബാഡ് ഡെറ്റ് ഇൻസൈഡ് ഔട്ട് സൈഡ് ട്രയൽ ബാലൻസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഇൻസൈഡ് ഔട്ട് സൈഡ് ട്രയൽ ബാലൻസ് പിന്നെ ബാഡ് ഡെറ്റ് റിക്കവർ ഉണ്ടെങ്കിൽ അത് പിന്നെ ഈ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് മാത്രം നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക നോക്കിക്കോ ഡെറ്റേഴ്സ് മുപ്പതിനായിരത്തി നാന്നൂറ് ഉണ്ട് ഞാൻ ഈ ക്വസ്റ്റിനു ഫിൽറ്റർ ചെയ്തെടുക്കുവാണ് നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം ഡെറ്റേഴ്സ് മുപ്പതിനായിരത്തി നാന്നൂറുണ്ട് ഓക്കെയാണേ ഓക്കെയാണേ ട്രയൽ ബാലൻസിനകത്ത് ഒരു ബാഡ് ഡറ്റുണ്ട് എണ്ണൂറ് ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡറ്റ് എണ്ണൂറ് ട്രയൽ ബാലൻസിനകത്ത് ഒരു പ്രൊവിഷൻ ആയിരം ട്രയൽ ബാലൻസിനകത്ത് ഒരു പ്രൊവിഷൻ ആയിരം ഓക്കെ ആണെ ഈ ട്രയൽ ബാലൻസിനകത്ത് ഞാൻ ഇത്രയും പിക്ക് ചെയ്യുന്നുണ്ട് മുപ്പതിനായിരത്തി ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് എണ്ണൂറ് ട്രയൽ ബാലൻസിനകത്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആയിരം ഓക്കെ ഇനി അഡ്ജസ്റ്റ്മെന്റ് നോക്കാം അഡ്ജസ്റ്റ്മെന്റിനകത്ത് വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ടായി അഡീഷണൽ ബാഡ് ഡെറ്റ് നാന്നൂറ് രൂപ ഉണ്ടായി ബാഡ് ഡെറ്റ് നാന്നൂറ് രൂപ ഉണ്ടായി കൂടാതെ അഞ്ച് ശതമാനം ഡെറ്റേഴ്സിൻ്റെ അഞ്ച് ശതമാനം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വെക്കണം മനസ്സിലാവുന്നുണ്ടോ ട്രയൽ ബാലൻസിന് പുറത്തെ കാര്യങ്ങളാണ് പറയുന്നത് നാന്നൂറ് രൂപ അഡീഷണൽ ബാഡ് ഡെറ്റ് ഉണ്ടായി ഡെറ്റേഴ്സിൻ്റെ അഞ്ച് ശതമാനം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് വെക്കണം കൂടാതെ ഡെറ്റേഴ്സിൻ്റെ രണ്ട് ശതമാനം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് വെക്കണം ഇതാണ് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാക്സിമം ക്വസ്റ്റ്യൻ ആണ് ഇതൊരു ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ഇത്രയും വരും മനസ്സിലാവുന്ന എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിനകത്ത് ഡെറ്റേഴ്സ് ഉണ്ട് ബാഡ് ഡെറ്റ് ഉണ്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ട് ഇതെല്ലാം ട്രയൽ ബാലൻസിനകത്താണ് ട്രയൽ ബാലൻസിന് വെളിയിൽ നോക്കൂ വീണ്ടും ബാഡ് ഡെറ്റ് ഉണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഡെറ്റേഴ്സിൻ്റെ അഞ്ച് ശതമാനം വെക്കണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെറ്റേഴ്സിൻ്റെ രണ്ട് ശതമാനം വെക്കണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമുക്കൊന്ന് പറയലെ ക്ലാസ്സിലേക്ക് പോയാൽ ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെറ്റ് ഓരോന്നായിട്ട് ചെയ്യാം ട്രയൽ ബാലൻസിനകത്തെ ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എണ്ണൂറ് രൂപ ഡെബിറ്റ് ചെയ്യണം ചെയ്തു ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു അതങ്ങ് ചെയ്തു നമുക്ക് ആദ്യം ബാഡ് ഡെറ്റ് തീർക്കാം ഇനി ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് നാന്നൂറ് ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് നാണൂറ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഡെറ്റ് കുറയ്ക്കണം ഡെറ്റേഴ്സിന്ന് കുറയ്ക്കണം ക്ലിയർ ഓക്കെ അപ്പോൾ ട്രയൽ ബാലൻസിന് പുറത്തുള്ള ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഡെറ്റ് കുറയ്ക്കണം ഓക്കെ നെക്സ്റ്റ് പ്രൊവിഷൻ നെക്സ്റ്റ് പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ അവിടെ നിൽക്കട്ടെ അത് ലാസ്റ്റ് കുറയ്ക്കാനുള്ളതാണ് ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ നമ്മൾ കുറയ്ക്കാനല്ലേ പഠിച്ചിരിക്കുന്നത് പുറത്തുള്ള പ്രൊവിഷൻ ട്രയൽ ബാലൻസിന് പുറത്ത് അത് ന്യൂ പ്രൊവിഷൻ എന്ന് വിളിക്കും ഈ വർഷം വെക്കേണ്ട ഈ വർഷം നമ്മൾ വെക്കേണ്ട പ്രൊവിഷൻ ഡെറ്റേഴ്സിൻ്റെ അഞ്ച് ശതമാനം ഡെറ്റേഴ്സിൻ്റെ അഞ്ച് ശതമാനം സി ശ്രദ്ധിച്ച് കേൾക്കുക പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് വെക്കുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഈന്ന് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഈ അഡീഷണൽ ബാഡ് ഡെറ്റ് കുറഞ്ഞിരിക്കണം അതായത് മുപ്പതിനായിരത്തി നാന്നൂറ് അല്ല മുപ്പതിനായിരത്തി നാന്നൂറിൻ്റെ അല്ല മു മുപ്പതിനായിരത്തിൻ്റെ അതായത് നാന്നൂറ് കുറയും ഇവിടെ ബാഡ് ഡെറ്റ് നാന്നൂറുണ്ട് അങ്ങനെ വരുമ്പോൾ മുപ്പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനമാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് മുപ്പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനമാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് മുപ്പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനം ന്യൂ പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ത് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഡെറ്റേഴ്സിന്ന് കുറയ്ക്കണം ഡെറ്റേഴ്സിന്ന് കുറയ്ക്കണം സോ മുപ്പതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനമാണ് എഴുതിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഓക്കെ അത് മറന്നു പോകരുത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് ഡെറ്റേഴ്സിന്ന് ഫർദർ അഥവാ അഡീഷണൽ ബാഡ് ഡെറ്റായ ഈ നാണൂറ് കുറഞ്ഞിരിക്കണം ഈ നാണൂറ് കുറച്ചിരിക്കണം അങ്ങനെ മുപ്പതിനായിരത്തിന് അഞ്ച് ശതമാനമാണ് നമ്മുടെ ഈ വർഷത്തെ പ്രൊവിഷൻ അതായത് പി ആൻഡൽ അക്കൗണ്ടിൽ പി ആൻഡൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു അല്ലേ ഡെറ്റേഴ്സിൽ കുറച്ചു ഇനി ആ പ്രൊവിഷനിൽ ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷൻ ഇപ്പോഴത്തെ പ്രൊവിഷനിൽ നിന്ന് കുറയണം ദ ലെസ് ആണ് കണ്ടോ ലെസ് ചെയ്യണം അപ്പോൾ ബാഡ് ബാഡറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇങ്ങനാണ് തീരുന്നത് ട്രയൽ ബാലൻസിനകത്തുള്ള ഡെറ്റ് ആഡ് അഡീഷണൽ ഡെറ്റ് അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ പ്രൊവിഷൻ ന്യൂ പ്രൊവിഷൻ കൂട്ടി ദ ഓൾഡ് പ്രൊവിഷൻ കുറച്ചു അതാണ് ഫൈനലി ആയിരത്തി എഴുന്നൂറ് വന്നത് ഇതാണ് ബാഡ് എറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഒന്നും കൂടെ പഠിപ്പിച്ചെന്നേ ഉള്ളൂ കഴിഞ്ഞ ക്ലാസ്സിലും പഠിപ്പിച്ചതാണ് ഓക്കെ ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഇതാ ഡെറ്റേഴ്സിൻ്റെ രണ്ട് ശതമാനം ഡെറ്റേഴ്സിൻ്റെ രണ്ട് ശതമാനം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് ശതമാനം നിങ്ങൾ ഏത് എമൗണ്ടിൻ്റെ കാണാൻ പോകുന്നത് ഈ മുപ്പതിനായിരത്തി നാന്നൂറിൻ്റെ ആണോ അല്ല മുപ്പതിനായിരത്തി ഇന്ന് ഓൾറെഡി നാനൂറ് എന്തായാലും കുറയ്ക്കണം കാര്യം ഡെറ്റിന് പിന്നെ ഡിസ്കൗണ്ട് വെക്കണ്ട കൂടാതെ കൂടാതെ ഈ വർഷം വെച്ച പ്രൊവിഷൻ ഈ വർഷം വെച്ച പ്രൊവിഷനും കുറയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഈ നാന്നൂറ് എന്തായാലും ഡിസ്കൗണ്ട് വെക്കണ്ട ഈ ആയിരത്തി അഞ്ഞൂറും കിട്ടാം കിട്ടാതിരിക്കാം നമുക്ക് ഈ വർഷം പ്രൊവിഷൻ വയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംശയമാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ ആയിരത്തി സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സംശയമുള്ളവന്മാർക്കും ഡിസ്കൗണ്ടിൻ്റെ പേരിൽ പൈസ വെക്കേണ്ട സോ മുപ്പതിനായിരത്തി നാന്നൂറിൽ നിന്ന് നാന്നൂറും കുറയ്ക്കണം ഈ വർഷത്തെ പ്രൊവിഷനായ ആയിരത്തി അഞ്ഞൂറും കുറച്ച് ബാക്കി നമുക്ക് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഡെറ്റെയിൽസ് എന്ന് വരും ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് ആ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ എത്ര ശതമാനമാണെന്നറിയാവൂ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് ശതമാനമല്ലേ എസ് രണ്ട് ശതമാനം രണ്ട് ശതമാനം അതാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് കണ്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈ വർഷത്തെ നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഈ എഴുനൂറ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമല്ല അതിവിടെ ഓൾറെഡി ഒരു ഡിസ്കൗണ്ട് കേസ് പറയുന്നുണ്ട് ഡിസ്കൗണ്ട് അലൗഡ് അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി അങ്ങനത്തെ ഡിസ്കൗണ്ട് അലൗഡ് പറയുന്നില്ലെങ്കിലും നിങ്ങളെ അഞ്ഞൂറ്റി എഴുപത് കണ്ടുപിടിച്ച് അങ്ങ് മതി ഓക്കെ ആ എഴുന്നൂറ് കേട്ട് പേടിക്കുന്നു വേണ്ട എഴുന്നൂറ് ബിസിനസ്സിനകത്ത് വേറെ എക്സ്പെൻസ് ആയിട്ട് പറയുന്നുണ്ട് ഡിസ്കൗണ്ട് അലൗഡ് അലൗഡെന്ന് അത് ഞാൻ പിന്നെ അധികം പ്രോമിനൻസ് കൊടുക്കാഞ്ഞതാണ് ഇവിടെ ഒരു എഴുന്നൂറ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം ആ എഴുന്നൂറ് വേറെ എഴുതിയിട്ട് ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അഞ്ഞൂറ്റി എഴുപത് വേറെയും എഴുതാം എന്തായാലും അഞ്ഞൂറ്റി എഴുപത് എന്ന എമൗണ്ട് കിട്ടിയത് മനസ്സിലായോ മുപ്പതിനായിരത്തി നാന്നൂറ് മുപ്പതിനായിരത്തി നാന്നൂറാണ് ഡെറ്റേഴ്സ് കയ്യിൽ പോയി തന്നിരിക്കുന്നത് മുപ്പതിനായിരത്തി നാന്നൂറ് അതിന്ന് നാന്നൂറ് കുറയണം ബാക്കി മുപ്പതിനായിരം അതിന്നിനി ആയിരത്തി അഞ്ഞൂറും കുറയണം അങ്ങനെ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് ശതമാനമാണ് ഈ പറയുന്ന അഞ്ഞൂറ്റി എഴുപത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഡെബിറ്റ് കൂടാതെ അത് ഡെറ്റേഴ്സിൽ നിന്നും കുറയണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് നല്ല കെയർഫുള്ളായിട്ട് പഠിക്കണം കാര്യം ബാഡ് ബാഡറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ലെങ്തി ആയിരിക്കും ഡെറ്റ് തൊട്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വരെ കണ്ടിന്യൂവേഷൻ ആണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡെറ്റേഴ്സ് ഇന്ന് ദാ ഈ ബാഡറ്റും കുറയണം ഈ പ്രൊവിഷനും കുറയണം ബാക്കി ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് വരും ആ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് ശതമാനമാണ് നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലെങ്തി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നു ശരിക്കും നമ്മുടെ ബാഡ് ഡെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടം കൊണ്ടേ തീരത്തുള്ളു കാര്യം ഇതെല്ലാം ബാഡ് ഡെറ്റിൻ്റെ ഭാഗമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് പുറത്ത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ട്രയൽ ബാലൻസിനകത്ത് പുറത്ത് ബാഡ് ഡെറ്റ് റിക്കവേഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് പഠിക്കേണ്ടതാണ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണേ അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെയാണ് നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ടെല്ലാം സിമ്പിളാണ് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് സി ഞാനിപ്പോൾ എന്താണ് നമുക്ക് പൈസ കൃത്യമായിട്ട് തരുന്നവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും എന്നല്ലേ പറഞ്ഞത് അതല്ലേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് നമുക്ക് പൈസ കൃത്യമായിട്ട് തരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ കാണത്തില്ലേ നിങ്ങളതിനെ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ അപ്പം നമ്മൾ പൈസ കൊടുക്കാനുള്ളവർക്ക് നമ്മൾ കൃത്യസമയത്ത് പൈസ കൊണ്ട് കൊടുത്താൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് തരില്ലേ ഇത് തിരിച്ചും കിട്ടണമല്ലോ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുകയും വേണം മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മൾ പൈസ കൊടുക്കാനുള്ളവർക്ക് പ്രോംഡ് പേയ്മെൻറ്റ് നടത്തിയാൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് തരണ്ടേ തീർച്ചയായിട്ടും തരണം അപ്പോൾ അതാണ് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ആരാ ക്രെഡിറ്റർ നമ്മൾ കടം കൊടുക്കാനുള്ളവർ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കാനുള്ളവർ അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് പൈസ തിരിച്ചു കൊടുത്താൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് വരും നമുക്കത് നല്ലതാണ് നമുക്കൊരു നേട്ടമാണ് ഗെയിൻ ആണ് നമുക്കതൊരു നേട്ടമാണ് ഗെയിൻ ആണ് സോ അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നു എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിറ്റ് ആണ് ആണല്ലോ അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റനിൽ തന്നിരിക്കും ക്രെഡിറ്റേഴ്സിൻ്റെ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് കിട്ടുന്നതെന്ന് ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് തരുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും ഓക്കെ സോ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിംപിൾ ആണ് വളരെ സിമ്പിൾ ആണ് നമുക്കൊരു ഗെയിൻ ആണ് അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന ആ റൂൾ സോ ഇതൊരു നേട്ടമാണ് അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറയുന്നത് നേട്ടമാണ് സോ അത് പി ആൻഡൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം പി ആൻഡൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നിട്ട് ക്രെഡിറ്റേഴ്സ് ചെയ്യുന്ന കുറയ്ക്കണം ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ചെയ്യുന്നു കുറയ്ക്കണം ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് സിമ്പിൾ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം എമൗണ്ട് കണ്ടുപിടിക്കുക സിമ്പിൾ ആയിട്ട് ആ ക്രെഡിറ്റേഴ്സ് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവും ഇല്ല സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല ക്രെഡിറ്റേഴ്സിൻ്റെ ഇത്ര ശതമാനം എടുക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യുക ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ ലൈബ്രിറ്റി സൈഡിൽ സൺട്രീ ക്രെഡിറ്റേഴ്സ് ഇന്ന് കുറയ്ക്കുക ദാറ്റ്സ് ഓൾ അത്രയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ അപ്പോൾ അതിനകത്ത് വേറെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ കുറച്ച് രണ്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി കണക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഈസിയാണ് ഇവർ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കുക പി എൻ ക്രെഡിറ്റ് ചെയ്യുക ക്രെഡിറ്റേഴ്സ് ഇന്ന് കുറയ്ക്കുക ഓക്കെ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻറ്ററസ്റ്റോൺ ക്യാപിറ്റലാണ് ഇൻറ്ററസ്റ്റോൺ ക്യാപിറ്റൽ ഇൻ്ററസ്റ്റോൺ ക്യാപിറ്റൽ സി ജസ്റ്റ് ഒന്ന് കേട്ടോണേ നിങ്ങൾ പ്ലസ് വൺ മുതലേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കാറുണ്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിങ്ങനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കും ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇതിന് റെമ്യൂണൈസേഷനും പഠിക്കും ലാൻഡിന് റെൻറ്റെന്നും ലേബറിന് എന്നും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എന്നും ഓർഗനൈസേഷന് പ്രോഫിറ്റ് എന്നും പഠിക്കാറുണ്ട് ഇതാണല്ലോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓക്കെ സോ ഇനി ഒരു കാര്യം ജസ്റ്റ് മനസ്സിലാക്കുക നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന കൊമേഴ്സറല്ലേ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ബിസിനസ്സിന് കടം കൊടുക്കുന്നത് പോലെയാണ് ക്രെഡിറ്ററെ പോലെയാണ് ബിസിനസ്സില് മുതലാളി ക്യാപിറ്റൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊമേഴ്സുകാരെങ്ങനാണ് പഠിച്ചിരിക്കുന്നത് ബിസിനസ്സിലെ മുതലാളി ബിസിനസ്സിന് പൈസ കടം കൊടുത്തിരിക്കുന്ന പോലെയാണ് ദാറ്റ്സ് വൈ ക്യാപിറ്റൽ ഈസ് എ ലൈബിലിറ്റി ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് മുതലാളിയുടെ നിന്ന് കടം വാങ്ങിയതുപോലെയാണ് നമ്മൾ പഠിച്ചിട്ടില്ല ആസ് പെർ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ബിസിനസ് ആൻഡ് ഓണർ ആസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ബിസിനസ് വേറെ ഓണർ വേറെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ ബിസിനസ് മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയതുപോലെയാണ് നമ്മൾ കണക്കിപ്പോഴും വീഴുന്നത് അതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഓക്കെ സോ ആ ഒരു സെൻസിൽ ബിസിനസ് ഈ പറയുന്ന ക്യാപിറ്റലിന് ഇൻറ്ററസ്റ്റ് കൊടുക്കണം ബിസിനസ് ക്യാപിറ്റലിന് ഇൻറ്ററസ്റ്റ് കൊടുക്കണം സോ ഇൻ്ററെസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ് അത് പ്ലസ് വണ്ണിലേക്ക് ആദ്യ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ് ഓക്കെ സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് മുതലാളി കൊണ്ടുവന്ന ക്യാപിറ്റലിന് കൊടുക്കുന്ന പലിശയാണ് സോ അതൊരു എക്സ്പെൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം പി ആൻഡൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു എക്സ്പെൻസ് ആണ് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു എക്സ്പെൻസ് ആണ് കാരണം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് വേറെയാണ് ഓണർ വേറെയാണ് അപ്പോൾ ഓണർ കൊണ്ടുവരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണറുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി വെച്ച് ബിസിനസ് ചെയ്യുന്നത് പോലെയാണ് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നത് സോ ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ വാങ്ങി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിന് പലിശ കൊടുക്കണമെന്നത് പലിശ കൊടുക്കണമെന്നത് സോ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു എക്സ്പെൻസാണ് അത് പി ആൻഡൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നിട്ട് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഇതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ സിമ്പിൾ ആണേ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അടുത്ത അഡ്ജസ്റ്റ്മെൻറ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് എന്താണ് പറഞ്ഞ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓണർ ഓണറുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നു അല്ലേ മണി വിഡ്രോ ബൈ ഓണർ ഫോർ ഹിസ് ഓർ ഹെർ പേഴ്സണൽ പർപ്പസ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മുതലാളി ബിസിനസ്സിൽ നിന്നും പണം വിഡ്രോ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ബിസിനസ് മുതലാളിയുടെ പൈസ കടം വാങ്ങിയതാണ് എന്ന കോൺസെപ്റ്റില് പലിശ കൊടുക്കാറുണ്ട് അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഈ ക്യാപിറ്റലിനെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത് മുതലാളിയുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ വാങ്ങി അതിന് കൃത്യമായിട്ട് ഞങ്ങൾ പലിശ തരുന്നുണ്ട് എന്നാണ് ബിസിനസ് പറയുന്നത് സി അപ്പം ഡ്രോയിങ്സ് എങ്ങനെയാണ് ബിസിനസ്സിൽ നിന്ന് മുതലാളി പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് ബിസിനസ്സിലിരിക്കുന്ന പൈസ മുതലാളി വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുവാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ബിസിനസ്സും പറയും എടേ ആ എടുത്തോണ്ട് പോയ പൈസയ്ക്ക് പലിശയും കുടിഞ്ഞ് തരണേ നിങ്ങളുടെ ക്യാപിറ്റലിന് ബിസിനസ് പറയുവാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ മുതലാളിയോട് ബിസിനസ് പറയുവാണ് ഇയാളുടെ ക്യാപിറ്റലിന് ഞാൻ അങ്ങോട്ട് പലിശ തരുന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആ വീട്ടാവശ്യത്തിന് എടുത്തുകൊണ്ട് പോയ ഇയാൾ ഇങ്ങോട്ട് പൈസ തരണം മനസ്സിലായോ ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ഉണ്ട് മുതലാളി ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാൽ തിരിച്ചാ പൈസ കൊണ്ടുവരുന്നത് പലിശയടക്കമായിരിക്കണം സി ഇതാണ് കൊമേഴ്സിൻ്റെ ലോജിക്ക് ഈ ലോജിക്ക് കിട്ടാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അക്കൗണ്ടിങ് പാടാകുന്നത് ബിസിനസ് വേറെ ആളുകൾ വേറെ മുതലാളി വേറെ ബിസിനസ് വേറെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ബിസിനസ്സിൻ്റെ കണക്കുകളല്ലേടോ നമ്മൾ എഴുതുന്നത് നമ്മളെല്ലാവരും മുതലാളിയുടെ വീട്ടിൽ അരി ഉപ്പും മുളകും മേടിച്ച കണക്ക് എഴുതാറുണ്ടോ ഇല്ല നമ്മളെ സംബന്ധിച്ച് ഓണറുടെ കണക്ക് കണക്കെഴുതാൻ വേണ്ടിയല്ല നമ്മളാരും അക്കൗണ്ടിങ് പഠിക്കുന്നത് മുതലാളിയുടെ വീട്ടിലെ കണക്ക് എഴുതുന്ന കണക്കപ്പിള്ളമാരല്ലോ നമ്മൾ നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ്മാരാവാൻ വേണ്ടി പഠിക്കുന്നവരാ ആണല്ലോ അപ്പോൾ ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കിക്കൊണ്ട് വേണം നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കാൻ അതിപ്പോൾ ഈ ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പി ജി ലെവലിലോ ഒന്നും അല്ല പ്ലസ് വൺ ലെവലിൽ തന്നെ അത് പഠിച്ചു വരണം ഓക്കെ സോ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഓണർ ബിസിനസ്സിൽ നിന്ന് പണം വിഡ്രോ ചെയ്തുകൊണ്ട് പോയതിന് മുതലാളി അല്ലെങ്കിൽ ഓണർ ബിസിനസ്സിന് കൊടുക്കേണ്ട പലിശയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ഒരു ഇൻകം ആണ് അല്ലെങ്കിൽ ഒരു ഗെയിൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസ്സിന് പലിശ കിട്ടുമെന്നാണ് മുതലാളി ബിസിനസ്സിലേക്ക് പലിശ കൊണ്ടു തരും എന്നാണ് സോ അതൊരു ഇൻകമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പി ആൻഡൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പി ആൻഡൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് കൂടും ഡ്രോയിങ്സിൻ്റെ അമൗണ്ട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രോയിങ്സ് നിങ്ങൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണമെന്നുള്ളതുകൊണ്ട് ഇത് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞോളും ആ ഒരു കണക്ഷൻ കിട്ടിയോ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് കൂടും ഈ ഡ്രോയിങ്സ് എന്നിട്ട് എന്താ ചെയ്യുന്നത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ അമൗണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞോളും മനസ്സിലാവും ശരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ട് നമ്മളത് ചെയ്യുന്ന എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റായിട്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കത്തില്ല പകരം ഡ്രോയിങ്സിൽ ആഡ് ചെയ്യും എന്നിട്ട് ഈ ഡ്രോയിങ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും സി നെറ്റ് എഫക്റ്റിൽ ഇതെല്ലാം ക്യാപിറ്റൽ ഇന്ന് കുറഞ്ഞോളും അപ്പോൾ പഠിച്ചല്ലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ അവസാനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണർക്ക് കൊടുക്കുന്ന പലിശയാണ് എക്സ്പെൻസാണ് പി ആൻഡൽ അക്കൗണ്ട് ഡെബിറ്റ് എന്നിട്ട് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടേക്കണം നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് ബിസിനസ്സിന് കിട്ടുന്ന പലിശയാണ് അത് ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം എൻ എഫക്റ്റ് അത് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞോളും ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊക്കെയാന്ന് പഠിച്ചത് നാലെണ്ണം പഠിച്ചല്ലേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അത് വളരെ കെയർഫുൾ കെയർഫുള്ളാവണേ അവൻ ആളിച്ചിട്ട് അപകടകാരിയാണ് അത് നല്ല കെയർഫുൾ ആയിരിക്കണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കെയർഫുൾ ആവുക നെക്സ്റ്റ് പിന്നെ അങ്ങോട്ട് സിംപിളാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അങ്ങനെ നാല് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച് കഴിഞ്ഞു ഓക്കെ